കാസർഗോഡ് ബദിയടിക്ക പഞ്ചായത്തിൽ ലൈഫ് മിഷൻ വീടുകൾ വിൽപ്പനയ്ക്ക് അനർഹർക്ക് ലഭിച്ച വീടുകളാണ് അനധികൃതമായി വിൽക്കാൻ ശ്രമിക്കുന്നത് 4 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച വീടുകൾ 2 ലക്ഷം രൂപയ്ക്ക് തനിക്ക് വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ലഭിച്ചതായി സ്ത്രീയുടെ വെളിപ്പെടുത്തൽ സ്വന്തമായി ഒരു വീട് ലഭിക്കാൻ സാധാരണക്കാർ കാത്തിരിക്കുമ്പോൾ സർക്കാർ ചെലവിൽ കെട്ടിപ്പൊക്കിയ വീടുകൾ വിൽപ്പനയ്ക്ക് ലൈഫ് മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിലുണ്ടായ വീഴ്ച കാരണം വീട് ലഭിച്ചതിൽ പകുതിയിലേറെയും അർഹതയില്ലാത്തവർക്കാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടില്ലെന്ന നിയമം നിലവിലുള്ളപ്പോഴാണ് നിയമവിരുദ്ധമായി വീട് വിൽപ്പന നടത്തുന്നത് സർക്കാർ ചെലവിൽ 4 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന വീടുകൾ 2 ലക്ഷം രൂപയ്ക്ക് നൽകാമെന്ന വാഗ്ദാനവുമായി ഇടനിലക്കാർ ആവശ്യക്കാരെ സമീപിക്കുന്നു ആ വീട്ടിൻ്റെ ആൾ വന്നിട്ട് പറഞ്ഞിന് നിങ്ങൾ കുറച്ച് പൈസ തന്നിട്ട് രണ്ടു കൂട്ടം തിരുത്താ പിന്നെ നിങ്ങൾ അടുത്തോന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എടുക്കാൻ അപ്പോൾ വേറെ വീടെല്ലാം ഉണ്ട് അതിൻ്റെ മേലെ ഇത് കൊടുത്തിട്ട് കിട്ടിയിട്ട് കട്ടിയച്ചത് ഇല്ലാതെ അപ്പേക്ക് തരുന്നില്ല ഇല്ല അപ്പേക്ക് പിന്നെയും കൊടുക്കുന്നു പിന്നെ എല്ലാവർക്കും നിലവിലില്ല തന്നെ വീടില്ലത് ഇത് ഇല്ലെങ്കിൽ കറി കുത്തിയിട്ട് കട്ടിയില്ല അപ്പോൾ കെട്ടിയിട്ടായിട്ടാകുമ്പോൾ നമ്മളെല്ലാം ഇത്ര കിലോ ഒരു പന്തൽ കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണിലെ വെള്ളം ഇട്ടിട്ട് കരയുന്നുണ്ട് ആ വേണ്ടാതപ്പേ കിട്ടുന്നു വേണമെന്നപ്പേക്ക് തരുന്നില്ല മധൂർ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ആൾക്കാരായിട്ട് ഉള്ളത് മൊത്തം ആൾക്കാർ കുറേ ആൾക്കാർ വിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് നമുക്ക് എടുക്കാനുള്ള കഴിവില്ലാത്ത കൊണ്ട് വീട്ടു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഭർത്താവ് കൂലിപ്പണിയാണ് ചെയ്യുന്നത് നമ്മളും കൊടുത്തിനി ഇപ്പം എൻ്റെ ഉമ്മക്കാണെങ്കിലും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ക്യാൻസർ പേഷ്യൻ്റെല്ലാം ഉണ്ടായിരുന്നു അന്ന് പോലും നമുക്കൊരു സ്ഥലം അനുവദിച്ച് തന്നിട്ടില്ല ബദിയടുക്ക പഞ്ചായത്തിൽ 300-ലധികം വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീട് ലഭിച്ച വ്യക്തികളുടെ സാമ്പത്തികവും മറ്റ് രേഖകളും സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കി അർഹതയില്ലാത്തവരിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് അർഹതപ്പെട്ടവർക്ക് നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ജനം കാസർഗോഡ്